റമദാൻ മഴ PMA ഗഫൂർ വിത്ത് മണ്ണാകില്ലല്ലോ. കൽപ്പണിക്കാരാണ് അച്ഛനും മകനും. വലിയൊരു വീടിൻ്റെ തറയൊരുക്കുകയാണ്. നേരം സന്ധ്യയോടടുത്തു. കൂടെയുള്ളവരെല്ലാം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പണി നിർത്തി കയറാനാണ് തിടുക്കം. ഒരു കല്ലുകൂടിയെ വെക്കാനുള്ളൂ, അത് തീർന്നിട്ട് പോകാമെന്നായി അച്ഛൻ. സിമെൻ്റ് കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു. പുതിയ സിമെൻ്റ് കൂട്ടണോ അച്ഛാ? ഇവിടെയൊക്കെ കുറേ വീണ് കിടക്കുന്നുണ്ട്, അതെടുത്താൽ പോരെ? വേണ്ടടാ, അതിന് ബലം കിട്ടില്ല, പുതിയത് തന്നെ വേണം. എന്തിനാ അച്ഛാ, ബലമില്ലാത്ത സിമെൻ്റ് കൊണ്ട് ഈ വലിയ തറയിൽ ഒരു കല്ല് വെച്ചാൽ ആരറിയാനാണ്? കുറേ കാലം കഴിഞ്ഞ് ഇതൊക്കെ ആരാ ഓർക്കാൻ പോകുന്നത്? ഓർക്കും മോനെ, രണ്ടുപേർ ഓർക്കും. അന്നവരുടെ മുഖങ്ങൾ കുറ്റബോധത്താൽ കുനിഞ്ഞു പോകും. പരിഹാരമില്ലാത്ത ആ സങ്കടത്തോടെ അവർ മരിക്കേണ്ടി വരും. രണ്ടുപേരോ? അതാരാ? ഞാനും എൻ്റെ മോനും. ഈ അച്ഛൻ പറഞ്ഞതാണ് ആത്മീയതയുടെ അകപ്പൊരുൾ. ഉള്ളിലെ സത്യബോധത്തിനു കാവൽ നിൽക്കുന്ന അനുഭവമാണത്. വലിയ ഒച്ചയൊന്നുമില്ലാത്ത കർമ്മങ്ങളാണതിൻ്റെ കാതൽ. ആ കർമ്മങ്ങളൊക്കെയും സൗമ്യമായ ഓർമ്മകളുടെ നിക്ഷേപമായി തീരുന്നു. കുടുംബത്തിലും കൂട്ടുകാരിലും സമൂഹത്തിലും ചുറ്റുപാടിലും പാകിപ്പോകുന്ന സ്നേഹത്തിൻ്റെ നിക്ഷേപം. അതെല്ലാം പുതിയ കതിരുകളായി പിന്നെയും തളിർക്കും. മണ്ണിട്ട് മൂടിയാലും വിത്ത് മണ്ണാകില്ലല്ലോ. അത് ചെടിയും മരവുമായി മാറുന്നു. സത്യമുള്ള ജീവിതം അങ്ങനെയാണ്. അത് ബാക്കിയാകുന്നു, ഭംഗിയുള്ളൊരു ഓർമ്മയാകുന്നു. കെട്ടിടം പണിയുന്ന കൽപ്പണിക്കാരനും ജീവിതം നെയ്യുന്ന നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇല്ല, ഒരു വ്യത്യാസവുമില്ല. പിന്നീട് ഖേദിക്കാത്ത വിധം ജോലി തീർത്ത് തിരികെ പോകേണ്ടവർ. ഇടവേളകൾ എന്തിനേയും കുറേ കൂടി അഴകുള്ളതാക്കുന്നു. കൊറോണ കാലവും റമദാനും ചേർന്ന ഈ ഇടവേളയിൽ പുറത്തേക്ക് പോയി ആരെയും കാണാനാകില്ലെങ്കിലും അകത്തേക്ക് പോയി അവനവനെ കാണാൻ പറ്റിയാൽ നന്നാകും. വാക്കും വീടും മനസ്സും ബന്ധങ്ങളും ശീലങ്ങളും കുറേ കൂടി സ്നേഹത്താൽ എഡിറ്റ് ചെയ്യാനുള്ള അപൂർവമായൊരു അവസരമാക്കാം. ഇടവേളയ്ക്ക് ഇംഗ്ലീഷിൽ ഇന്റർമിഷൻ എന്ന് പറയാറുണ്ട്. വലിയ ലക്ഷ്യത്തിന് മിഷൻ എന്ന് പറയും. മിഷനുള്ളൊരു ഇന്റർമിഷൻ ജീവിതത്തെയാകെ പുതുക്കിപ്പണിയില്ലേ?